ഇതുപോലൊരു സീസൺ മത്സരം കാണണമെങ്കിൽ നീണ്ട നാളുകൾ നിങ്ങൾ കാത്തിരിക്കണം. തീർച്ചയായും നീണ്ട നാളുകളല്ല, ഒരു വർഷം കാത്തിരിക്കണം. അപ്പോൾ ഒരു കഥയുണ്ട്. അതായത് കഴിഞ്ഞ 6 ദിവസങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം തൊട്ടടുത്ത് 5 കിലോമീറ്റർ അപ്പുറത്ത് കാപ്പിക്കാട് ഫ്രണ്ട്സ് റോക്സ് അറിയിച്ച അഗ്രകേരള വടംവലി മഹോത്സവത്തിൽ ഫൈനലിൽ ഏറ്റുമുട്ടപ്പെട്ട രണ്ട് ടീമാണ് ചെറുപുഷ്പം വെള്ളറടയും വൈക്കിംഗ് ചന്ദ്രമംഗലം കാട്ടാക്കളി. അങ്ങനെ ഫൈനലിൽ 2 സെറ്റുകളും ചെറുപുഷ്പം വെള്ളറട കോർട്ടിൽ വിജയിച്ചു. എന്നാൽ നിയമപ്രകാരം ചലഞ്ച് എന്ന മഹാമേരുവിനെ നേരിട്ടപ്പോൾ 200 ഗ്രാം അധികമായി ചെറുപുഷ്പം പുറത്തുപോയി വൈക്കിംഗ് ചന്ദ്രമംഗലം കിരീടമുയർത്തി. വീണ്ടും ഒരു സെമി ഫൈനലിൽ ഏറ്റുമുട്ടപ്പെടുമ്പോൾ അതിന്റെ ഒരു മധുര പ്രതികാരം തീർച്ചയായും ചെറുപുഷ്പം ഈ കോർട്ടിൽ പ്രകടിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ചിന്തയുമില്ല. കാരണം വടംവലി മത്സരം എന്ന് പറയുന്നത് എപ്പോഴും കടങ്ങൾ വീട്ടാനുള്ളതാണ്, അങ്ങനെയാണ് എല്ലാ ടീമുകളും കരുതുന്നത്. തീർച്ചയായും അതുകൊണ്ട് ആവേശകരമായിരിക്കും ഈ മത്സരം. യുവജനകലാസമിതി ചന്ദ്രമംഗലം ആവേശകരമായി പോരാട്ടം സംഘടിപ്പിക്കുമ്പോൾ നോക്കൂ, ഇന്ന് അവർ ആവേശകരമായി മത്സരിക്കുമ്പോൾ ഒരു ഫൈനലാണ് സ്വപ്നം കാണുന്നത്. എത്രയോ മത്സര കോർട്ടുകളിൽ നിർമ്മിച്ചിരിക്കുന്നു. യുവജനകലാസമിതി ചന്ദ്രമംഗലം നേരി അലിയുടെ പിടിച്ചുയർത്തിക്കൊണ്ട ചെറുപുഷ്പം വെള്ളറട കയ്യടിക്കൂ. ചെറുപുഷ്പത്തിന്റെ ആരാധകർ അങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. വാസവന്റെ കുടുംബമുണ്ട്, രഞ്ജുവിന്റെ കുടുംബമുണ്ട്, ഒത്തിരി ചെറുപുഷ്പത്തിന്റെ ആരാധകരും കുടുംബാംഗങ്ങളും വാസയുണ്ട്. മറുപുറത്ത് യുവജകലാസമിതി ചന്ദ്രമംഗലത്തിന്റെ ആരാധകർ അങ്ങനെ നിരനിരതിയായിരിക്കുമ്പോൾ കയ്യടിയില്ല, ചെറുപുഷ്പത്തിന്റെ ഭാഗത്തൊട്ട് കയ്യടിയില്ല. മറുപുറത്ത് നിങ്ങൾ യുവജകലാസമിതി ചന്ദ്രമംഗലത്തിനെ കണ്ടുപിടിക്കൂ, അവർ കയ്യടിക്കുന്നു അവരുടെ ടീമിന് വേണ്ടി. മറുപുറത്ത് ചെറുപുഷ്പം വെള്ളറയല്ലേ, ചാമ്പ്യന്മാരല്ലേ, കയ്യടിച്ച് സ്വീകരിക്കൂ. ചന്ദ്രമംഗലം ചെറുപുഷ്പത്തിനു മുന്നിൽ വെച്ച് നീട്ടുന്ന പ്രതിരോധങ്ങൾ കൊണ്ട് ഇതാ തമ്പക്കാരൻ മത്സരം എങ്ങനെ പിടിമുറുക്കുമ്പോൾ മത്സരക്കോട്ടിൽ ഇരു ടീമുകളും കിടക്കാനായ അഴകിലുണ്ട് മനോഹാരിതമായ തരംഗ ശൈലിയുടെ ആ ചന്തം കാണാൻ. പരസ്പരം തോർക്കളത്തിൽ കൈയടിയില്ലേ ആ സ്ട്രേഞ്ചേഴ്സ്.
താക്കടയുടെ സ്പോൺസർഷിപ്പിൽ കടന്നു വന്ന ജലപുഷ്പം വെള്ളോട ഒന്ന് കൈയടിച്ചാൽ തിരിച്ചു വരും. തിരിച്ചു വരാനിരിക്കാത്ത ദൂരത്തിലേക്ക് അവർ പോയില്ല. കാരണം അവരുടെ പേര് ചെറുപുഷ്പം എന്നാണ്. മറുപടുത്തുന്നു വ്യക്തമായ ലൂടിലേക്ക് യുവജന കലാശ്രമി ചന്ദ്രമംഗലം ഞാൻ അനുഗ്രഹിച്ചു വിളിക്കുന്നു.